ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്, നമ്മുടെ വീട്ടിലൊരു പാർട്ടി ഉണ്ടെങ്കിൽ ഒരു 50 കിലോ റൈസിൻ്റെ നെയ്ച്ചോർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന വീഡിയോ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 50 കിലോ അരി വേവാൻ പാകത്തിനുള്ള ഒരു കലമെടുത്ത് അടുപ്പിലോട്ട് വെക്കണം. വിറകടുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അടുപ്പൊന്ന് കത്തിച്ചെടുക്കണം. വിറകൊക്കെ നന്നായി കത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ആയിപ്പോൾ ഞാനൊരു കലം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബിരിയാണി ചെമ്പ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 50 കിലോ റൈസ് വേവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 6 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ലിറ്റർ സൺഫ്ലവർ ഓയിലിന് പകരം 3 ലിറ്റർ തേങ്ങയും 3 ലിറ്റർ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഓയിൽ മുഴുവൻ നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി കൃത്യമായിട്ടൊരു അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 100 ഗ്രാം പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, തികച്ചും ഓപ്ഷണലാണ്. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്, ഏലക്ക, ഗ്രാമ്പു, പട്ട, ജാതിക്ക, ജാതിപത്രി. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒരു 150 ഗ്രാം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 കിലോ കാഷ്നട്ടും 1 കിലോ സവാള തിന്നായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഗോൾഡ് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയാൽ മതി. ആ രീതി ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തത്. അപ്പം അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് തനിമ റൈസാണ്. തനിമ റൈസിന് നമ്മൾ സാധാരണ 1 കിലോ 2 കിലോ അരിയൊക്കെ വെക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളത്തിൻ്റെ കണക്കിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്, അതായത് 1.5. ഇപ്പോൾ ഞാൻ 1.4 എന്ന അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളമില്ല, അല്പം കുറവാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. കൂടുതൽ അരിയുള്ള സമയത്ത് 1.5 കപ്പ് ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ 1.4 എന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന അരിയുടെ വെള്ളമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സാധാരണ ടൈഗർ അരിയെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കൽ. അപ്പം നിങ്ങൾ ഏത് അരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ മാറ്റം വരാം. വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് അരി നന്നായി കഴുകിയതിന് ശേഷം ഇതിന് വെള്ളം വാലാൻ വേണ്ടി ഒരു വട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം തിളച്ച സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു 10 ചെറുനാരങ്ങ 2 പീസാക്കി കട്ട് ചെയ്ത് അതും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു. ഈ സമയം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. അരി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. 1 കിലോ കല്ലുപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 900 ഗ്രാം ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളത്തിന് ഒന്ന് ടേസ്റ്റ് നോക്കണം. അപ്പോൾ വെള്ളം അല്പം ഉപ്പ് മുന്തി നിൽക്കുന്ന രീതിയിലാണ് ഉള്ളതെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല, ഒരു നോർമലാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് തീ കത്തണം. തീ കത്തിയില്ലെങ്കിൽ അരി കുതിർന്ന് റൈസ് പെട്ടെന്ന് ഉടഞ്ഞു പോകും. ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ അരി വേവിച്ചെടുക്കുന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ വെള്ളം 70% വറ്റണം. അതുവരെ ഇങ്ങനെ മൂടി തുറന്ന് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം അരിയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. 1 കിലോ ക്യാരറ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത്.
പിന്നെ ഇതിലേക്ക് 1.5 ലിറ്റർ മിൽമയുടെ നെയ്യും കൂടി ഒഴിച്ചുകൊടുത്തു. 1.5 ലിറ്ററിൻ്റെ 3 ബോട്ടിലാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുള്ളത്. അപ്പം അതും കൂടി ചേർത്തതിന് ശേഷം അരിയൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മുഴുവൻ നെയ്യും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വീണ്ടും നന്നായി എല്ലാ ഭാഗവും നെയ്യെത്തുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്ക് അരി ഒന്ന് ലെവലാക്കി വെക്കാം. ഇതേപോലെ ലെവലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു മൂടി വെച്ച് മൂടണം. അതിനുശേഷം വിറകടുപ്പിൻ്റെ കനൽ കട്ടയെടുത്തിട്ട് ഈ മൂടിയുടെ മുകളിലായിട്ട് ഒന്ന് നിരത്തി കൊടുക്കണം. അടിഭാഗത്ത് ഇനി അല്പം പോലും തീയുണ്ടാവാൻ പാടില്ല. ഈ കനലൊക്കെ മുകളിൽ വെച്ചിട്ട് 1-2 മണിക്കൂറൊന്ന് നമുക്ക് ദം ചെയ്തെടുക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ മൂടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അരി ഒന്ന് കയ്യിൽ എടുത്ത് കാണിച്ചു തരാം. 1 മിനിറ്റ് ഒട്ടാണ്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അരി തമ്മിൽ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചട്ടുകം കൊണ്ട് ഒന്ന് ഇളക്കി ഇതിൻ്റെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കുന്ന സമയം സാവധാനത്തിൽ ഇളക്കി യോജിപ്പിക്കണം. നല്ല ബലം കൊടുത്ത് ഇളക്കിയാൽ റൈസൊക്കെ ഒന്ന് കുഴഞ്ഞു പോകും. ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഒരു വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ 1.25 കിലോ റൈസ് ഒന്ന് ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് വെച്ച് നോക്കണം. എന്നിട്ട് നമുക്ക് സക്സസ് ആയെന്ന് തോന്നിയാൽ മാത്രം 1.5 കിലോ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.